ട്രൂ കോപ്പി തിങ്ക് ഓൺലൈൻ മാഗസീനിൽ വന്ന കഥയാണ്. കഥ മറുത, ജി ആർ ഇന്ദുഗോപൻ. അവൾ അയാളോട് പറഞ്ഞു, സർ ഒരു കഥ പറയട്ടെ. അയാളൊന്നും മിണ്ടിയില്ല. അവൾ പറഞ്ഞു, ചുമ്മാ കേട്ടാ മതി, തിരിച്ചൊന്ന് മൂളുക പോലും വേണ്ട. മറുപടിക്ക് കാത്തു നിൽക്കാതെ കയ്യിലെ നനവ് തുടച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി. 10 കൊല്ലം മുൻപാണ്, കൃത്യം ഡേറ്റും സ്ഥലവും പറയാം. 1999 February 21 തിരുവനന്തപുരത്ത് കുന്നുക്കുഴിയിലുള്ള ഹസൻ മരിക്കർ ഹാൾ. അവിടെ അന്ന് എന്തോ സമ്മേളനം നടക്കുകയാണ്. എൻ്റെ അമ്മ അവിടെ പ്രസംഗിക്കാനുണ്ട്. ഉച്ചയ്ക്ക് ഭക്ഷണം കിട്ടും. അതിനാൽ 3 മക്കളെയും അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. ഹാളിനടുത്തേക്ക് വരണ്ട, പരിസരത്ത് നിന്നാൽ മതിയെന്ന ഉത്തരവുണ്ട്. അതിന് പ്രകാരം സമ്മേളനത്തിന് വന്ന കാറുകളുടെ പിറകിലായി ഒളിച്ച് മതിലിലെ തിട്ടയിൽ ചാരിയിരിക്കുകയായിരുന്നു ഞങ്ങൾ 3 മക്കൾ. എനിക്ക് അന്നേ 11 വയസ്സ്. സഹോദരി രോഹിണിക്കും അതേ പ്രായം. സഹോദരൻ രതീഷിന് 12. സത്യത്തിൽ ഇതിൽ രോഹിണിയെ മാത്രമാണ് അമ്മ പെറ്റത്. എന്നെ ഏതോ കുപ്പയിൽ നിന്ന് കിട്ടിയതാണ് സത്യം. പാതിരാത്രി അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആരോ കുപ്പയിൽ എന്തോ കൊണ്ടുവയ്ക്കുന്നു. അമ്മ വേഗം അങ്ങോട്ട് ചെന്നു. വന്നവർ കാറിൽ കയറി സ്ഥലം വിട്ടു. അമ്മ നോക്കിയപ്പോൾ ഒരു കുഞ്ഞാണ്. കരയാതിരിക്കാൻ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരുന്നു. അത് ഇളക്കിയെടുത്ത് അമ്മ അവിടെ വെച്ച് തന്നെ എനിക്ക് മുല തന്നു. അമ്മയ്ക്കിങ്ങനെ ലോകത്തെക്കുറിച്ച് ഒരു ഭയവുമില്ല. എന്നെ വീട്ടിൽ കൊണ്ടുപോയി സ്വന്തം മകളുടെ കൂടെ വളർത്തി. അങ്ങനെ അമ്മ എനിക്ക് പുതിയ ജീവൻ തന്നു. ഈ നേരം ഹസൻ മരിക്കർ ഹാളിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ് കേട്ടു. ഇനി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കുന്നുക്കുഴി സ്വദേശി ഓമനയെ ക്ഷണിക്കുന്നു. ആദ്യമായാണ് അമ്മയെ ആരെങ്കിലും അങ്ങനെ മാന്യമായി ക്ഷണിക്കുന്നത്. മറുത ഓമന എന്നാണ് അമ്മയുടെ വിളിപ്പേര്. മറുത എന്ന് വെച്ചാൽ മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിയുന്ന സ്ത്രീയുടെ ആത്മാവ്. ഇരട്ടപ്പേരാണെങ്കിലും സംഗതി നേരാണ്. ആത്മാവ് മാത്രമല്ല, ശരീരവുമുണ്ടെന്ന് മാത്രം. അമ്മ എന്ത് പ്രസംഗിക്കും? ഞങ്ങൾ 3 പേരും അമ്മ കാണാതെ ഹാളിന് വെളിയിൽ നിന്ന് കൗതുകത്തോടെ എത്തി നോക്കി. അമ്മ ഒരു ചുവന്ന സാരിയാണ് ഉടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആരോ അമ്മയുടെ കയ്യിലൊരു മൈക്ക് പിടിപ്പിക്കുന്നു. അമ്മ ആ മൈക്കിനെ പേടിയോടെ നോക്കുന്നു. ആ കൈ വിറയ്ക്കുന്നു. അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് സംസാരിക്കുമ്പോൾ മൈക്ക് വേണ്ട. അമ്മ ജീവിക്കാൻ പാടുപെടുന്നത് ഉച്ചത്തിലുള്ള ഈ തൊണ്ട വെച്ചാണ്. ഇവിടെ പക്ഷേ അമ്മ പകച്ചു. എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ ശബ്ദം പുറത്തേക്ക് വന്നില്ല. തൊണ്ട നേരെയാക്കി മെല്ലെ അമ്മ സംസാരിച്ചു തുടങ്ങി. എനിക്കെൻ്റെ 3 പിള്ളേരെ വളർത്തണം. 2 പെണ്ണുങ്ങളാണ്. നമ്മളെപ്പോലെ ആകരുത് അവർ. പണ്ടേ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. പോലീസുകാർ പണ്ടേ ശല്യമാ. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ ഇതൊരു രാക്ഷസന. ഉച്ചയിൽ മറുകുള്ള ആ പോലീസുകാരൻ, അവനെപ്പറ്റി ഓർക്കുമ്പോൾ തന്നെ തല കറങ്ങും. ഒരു വേദന അടിവയറ്റിൽ നിന്ന് കയറും. അവനെ കാലപ്പാമ്പ് കൊത്തും. അത്തരം പണിയാണ് അവൻ എന്നെ കൊണ്ട് എടുപ്പിച്ചത്. കഴിഞ്ഞ മാസം ഒരു രാത്രിയിൽ ഒരു മുടുക്കിലിട്ട് അവനെന്നെ പിടിച്ചു. കൂടെയുണ്ടായിരുന്ന രുക്കുവിൻ്റെ മുതുകിൽ ലാത്തി കൊണ്ടൊരു കുത്തുകുത്തി. അവൾ നിലവിളിച്ചോണ്ട് ഓടി. പിന്നെ അവനും ഞാനും മാത്രം. അവൻ ലാത്തി കുത്തി നിർത്തി അതിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കയറി ഇരിക്കടി ഇതിൽ. ഞാൻ പേടിച്ചു നിന്നപ്പോൾ അവൻ ചോദിച്ചു, മനസ്സിലായില്ലേ? പിന്നെ അവൻ അലറി, എവിടം വെച്ചാൽ ഇരിക്കേണ്ടതെന്ന് നിന്റെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞു തരണോടി. അവൻ ലാത്തി പൊക്കിയപ്പോൾ ഞാൻ പേടിച്ച് തുണി പൊക്കി. അവൻ ആജ്ഞാപിച്ചു, നിന്റെ ആഴം ഞാനൊന്ന് അളക്കട്ടെ, അമർന്നിരിക്കണം പരമാവധി. ബദ്ധപ്പെട്ട് ശബ്ദത്തിലൊരു വിറയലോടെ അമ്മ മെല്ലെ തുടർന്നു. ഞാൻ അനുസരിച്ചു. അതവിടെ കൊണ്ട് തീർന്നാൽ കുഴപ്പമില്ലായിരുന്നു. അമ്മയൊന്ന് നിർത്തി. കാഴ്ചക്കാരിൽ വല്ലാത്ത നിശബ്ദത. എൻ്റെ മർമ്മം കടത്തി ബുദ്ധിമുട്ടി കുന്തിച്ചിരിക്കുമ്പോൾ ലാത്തിയിലെ പിടിവിട്ട് ആ പോലീസുകാരൻ 2 കൈയും എൻ്റെ തോളിൽ വെച്ച് താഴേക്ക് ആഞ്ഞൊരമർത്ത്. ആ ആ എന്ന് ആ വിളി വിളിച്ചത് അമ്മയായിരുന്നില്ല. സമ്മേളനത്തിന് സാക്ഷിയാകാൻ വന്നവരും എൻ്റെ അമ്മയെപ്പോലെ രാത്രി വേലയെടുക്കുന്ന പെണ്ണുങ്ങളുമൊക്കെയാണ്. നല്ല വീട്ടിൽ പിറന്ന ഒരു സ്ത്രീ ഭയന്ന് എഴുന്നേറ്റ് പോയി. പെണ്ണ് ഒന്നേയുള്ളൂവെന്ന് മനസ്സിലായി. അമ്മ തുടർന്നു, വേദന. ഗർഭപാത്രം കുത്തിത്തുളഞ്ഞ് ഒരു കത്രിക കയറിപ്പോകുന്നത് പോലെ ഞാൻ ആ ലാത്തിയുമായി ചരിഞ്ഞു വീണു. ലാത്തി വലിച്ചൂരിയെടുത്ത് അവനൊന്നും സംഭവിക്കാത്ത മട്ടിൽ താറിട്ട തറയിൽ ടക് ടക് എന്ന് ലാത്തി തട്ടിത്തട്ടി കടന്നുപോയി. 5 മിനിറ്റ് എടുത്ത് കാണും എൻ്റെ ബോധം തിരിച്ചു കിട്ടാൻ. ഞാൻ ആദ്യം വേദനയോടെ ആലോചിച്ചത് ഇവനെയും അവിടം കൊണ്ട് ഒരു സ്ത്രീ പ്രസവിച്ചതാണല്ലോ എന്നാണ്. അത് ആലോചിച്ചപ്പോൾ അവിടെ കിടന്ന് ഞാനങ്ങ് കരഞ്ഞുപോയി. ബാക്കി പറയാൻ വാക്ക് കിട്ടാതെ അമ്മ മൈക്കും പിടിച്ചു നിന്നു.
ഞാൻ മെല്ലെ തലതിരിച്ച് അമ്മ പറ്റ എൻ്റെ അനിയത്തി രോഹിണിയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അമ്മയുടെ വേദനയോർത്ത് ചോര വറ്റി അന്താളിച്ച് നിൽക്കുകയായിരുന്നു. രതീഷ് പാവം, അവനൊന്നും മനസ്സിലായില്ല. അമ്മ മെല്ലെ തുടർന്നു, അന്ന് തുടങ്ങിയ വേദനയാ, ഇപ്പൊ ചോരപോക്കും തുടങ്ങിയിരിക്കുന്നു, ഞാൻ ചത്തുപോകും. ആരോ സ്ഥലകാലബോധം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അമ്മയുടെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങി അമ്മയെ സ്റ്റേജിൽ നിന്നിറക്കി. അമ്മ ഈയിടെ ചുവന്ന സാരി ഉടുക്കുന്നത് എന്തിനാന്ന് അപ്പോഴാ മനസ്സിലായത്. ചോര വാർന്ന് സാരിയിൽ പടരുന്നത് അറിയാതിരിക്കാൻ. അന്ന് സമ്മേളനത്തിൽ നിന്ന് കിട്ടിയ ചോറിനും കറിക്കും ഒരു സ്വാദുമുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വയറ് കല്ലുപോലെ ആയിപ്പോയിരുന്നു. അവൾ പറഞ്ഞു, കഥ കുറച്ചുകൂടെ ഉണ്ട് സാറേ, പെട്ടെന്ന് തീർക്കാമെന്നാ വെച്ചത്, പറ്റുന്നില്ല. ആ പിന്നെ നടന്നത്? അമ്മ പറഞ്ഞത് തന്നെ സംഭവിച്ചു. അമ്മ ചത്തു, ഗർഭപാത്രത്തിൽ ഇൻഫെക്ഷൻ തന്നായിരുന്നു. കൊണ്ട് ചികിത്സിക്കാനൊന്നും അമ്മ മെനക്കെട്ടില്ല. മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വേദനയ്ക്കുള്ള ഗുളികയുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ അമ്മയ്ക്ക് പണിക്ക് പോകാൻ പറ്റാത്ത തരത്തിൽ കൂടി ചോര പോക്ക്. ചോരയും വെച്ചുണ്ടോ അന്നോടി ഈ പണിക്കിറങ്ങുന്നതെന്ന് ചോദിച്ച് അവിടുന്ന് ചുവന്ന ലിംഗം വലിച്ചെടുത്ത് ആ ചോര പറ്റിയ കൈകൊണ്ട് അമ്മയെ അടിച്ചവന്മാരുണ്ട്. പലവട്ടമായപ്പോൾ അമ്മ പണി നിർത്തി. ഉപജീവനം തരുന്ന ഇടത്ത് തന്നെ അവനീ ദ്രോഹം ചെയ്തല്ലോ എന്ന് അമ്മ കൂട്ടുകാരികളോട് പറഞ്ഞ് കരയാറുണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെ ഒരു ദിവസം രോഹിണിയും ഈ ജോലിക്ക് പോയി തുടങ്ങി. ഞാൻ പിടിച്ചു നിന്നു ഇന്നത്തെ ദിവസം വരെ. ചില ചെറിയ തുണിക്കടയിൽ നിന്നും വീട്ടുജോലിക്ക് പോയുമൊക്കെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഇതുവരെ. ഇനി നടക്കാനുള്ളത് നടക്കട്ടെ എന്ന് ഞാനും അങ്ങ് കരുതി. ഇനി ചിന്തിക്കാനൊന്നുമില്ല. അവൾ ചിരിച്ചോണ്ട് ചുരിദാർ പൊക്കി, പാൻസിൻ്റെ വള്ളി അഴിച്ചു, കസേരയിലിരുന്നു, ചന്തി പൊക്കി, പാൻസ് ഊരിയെടുത്തു, ഭംഗിയായി മടക്കി കസേരയിൽ വെച്ചു. ചുരിദാർ മുട്ടുവരെ കിടക്കുന്നത് തടസ്സമാകാതിരിക്കാൻ കൂട്ടിപ്പിടിച്ച് അരയിൽ കെട്ടിവെച്ചു. ജെട്ടി കാലിലൂടെ അഴിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞു, സാറ് വിശ്വസിക്കുമോന്നറിയില്ല, ആദ്യമായിട്ടാ ഒരു പുരുഷൻ്റെ മുന്നിൽ ഇങ്ങനെ. ജെട്ടി വിടർത്തി കാണിച്ചിട്ട് അവൾ തുടർന്നു, മുഴുവൻ ഓട്ടയാ, ഉള്ളിലിടുന്ന സാധനമായതുകൊണ്ട് നമ്മുടെ നിവൃത്തികേട് ആരും അറിയില്ല. അയയിൽ കഴുകിയിടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, കമഴ്ത്തി വിരിക്കണം. ചോരയും കൊഴുത്ത നീരും വീണത് കഴുകിയിടാൻ വൈകിയാൽ അപ്പോൾ ഉറുമ്പരിക്കും. അമർത്തി ബ്രഷ് ചെയ്യുമ്പോഴും നൂലിളകും. ചുരിദാർ വിലക്കുറവിൽ കിട്ടും. ജെട്ടിക്ക് വില കയറി പോവുകയാണ്. സിറ്റിയിൽ കമ്പനി ഐറ്റം മാത്രമേ കിട്ടാനുള്ളൂ. 5 ജെട്ടി വാങ്ങിക്കുന്ന കാശിന് ഒരു ചുരിദാർ വാങ്ങിക്കാം. നമ്മുടെ അപമാനം മുതലാക്കിയാണ് ഈ ജെട്ടി കമ്പനികൾ. എല്ലാ നിലയ്ക്കും നിവൃത്തിയില്ലാത്ത പെണ്ണുങ്ങളെ കൊടുക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ജെട്ടി കസേരയിലെ ചുരിദാർ പാൻസിന്റെ മുകളിലിട്ട് അവൾ പറഞ്ഞു, എന്നാ പിന്നെ തുടങ്ങാം സാർ. ആ അതിനു മുമ്പ് 1-2 കാര്യം കൂടി. അമ്മ പ്രസംഗിച്ച അന്നത്തെ പരിപാടി എന്തായിരുന്നെന്ന് അറിയുമോ? കേരളത്തിലെ ലൈംഗിക തൊഴിലാളികളുടെ ആദ്യത്തെ സമ്മേളനമായിരുന്നു. സമ്മേളനം അവിടെ കഴിഞ്ഞു, ഞങ്ങളുടെ ദുരിതം പിന്നെയും കൂടി. അമ്മയുടെ കൂട്ടുകാരി പുഷ്പചേച്ചിയാണ് പിന്നീട് നടന്ന സംഭവങ്ങൾ പറഞ്ഞത്. അമ്മ മരിച്ചതിൻ്റെ പിറ്റേന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വന്നതായിരുന്നു പുഷ്പചേച്ചി. എന്നെ മാറ്റി നിർത്തിയിട്ട് ചേച്ചി പറഞ്ഞു, പൊന്നുമോളെ, അന്ന് ആ സമ്മേളനം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞു കാണും. ഞാനും നിൻ്റെ അമ്മ ഓമനയും കൂടി രാത്രി കിഴക്കേക്കോട്ട വഴി നടന്ന് ഹൗസിംഗ് ബോർഡ് വഴി സെക്രട്ടേറിയറ്റിലേക്കുള്ള റോഡിൽ കൂടി ഞങ്ങളുടെ സ്ഥിരം സങ്കേതമായ മുടുക്കിലേക്ക് നടക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു കാലിനെ പോലെ അവൻ വെട്ടത്തേക്ക് വന്നു നിന്നത്. ഉച്ചയിൽ മറുകുള്ള പോലീസുകാരൻ അലറിക്കൊണ്ട്, നിന്റെ അമ്മ ഒറ്റയോട്ടം, ഇങ്ങനെയൊരു പെണ്ണ് ആ പ്രായത്തിൽ ഇത്രയും വേഗത്തിൽ ഓടുമെന്ന് ഞാൻ കരുതിയതല്ല. അത് പ്രാണൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരോട്ടമായിരുന്നു. മുന്നോട്ടൊന്ന് കുതിച്ച് അവളെ കെട്ടില്ലെന്നറിഞ്ഞപ്പോൾ കാലമാടൻ പെട്ടെന്ന് തന്നെ എൻ്റെ നേരെ തിരിഞ്ഞു. ഞാനെൻ്റെ സാരിയെല്ലാം കൂടി കാലുകൾക്കിടയിലേക്ക് ഒതുക്കി കൂട്ടി തുലഞ്ഞു ജീവിതമെന്ന് വിചാരിച്ച് പേടിച്ചു നിന്നപ്പോൾ അവൻ ചോദിച്ചു, എനിക്കെതിരെ അവൾ കൂത്തിച്ചികളുടെ മീറ്റിംഗിൽ വിളിച്ചു പറഞ്ഞു ഇല്ലേടി. പേപ്പറിൽ അച്ചടിച്ചു വന്നു, ഉച്ചയ്ക്ക് മറുകുള്ളവൻ്റെ വൃത്തികേട്, നാണക്കേടായതും പോട്ടെ, ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റിലെ നായ്ക്കൾ അടിച്ചു തന്ന് പാറശാലയിലേക്ക് മാറ്റത്തിനുള്ള ഉത്തരവ്, ഇനി സിറ്റി കാണിക്കില്ലെന്ന്. കുഴപ്പമില്ല, സ്ഥലമേ മാറുന്നുള്ളൂ, തൊപ്പി അവിടെ തന്നെയുണ്ടെന്ന് പറഞ്ഞേരെ, തിരിച്ചു വരും, അന്ന് എൻ്റെ കയ്യിൽ കിട്ടും പട്ടിച്ചിയെ. പെൺമക്കളുണ്ടോടി അവൾക്ക്? ഞാൻ പേടിച്ച് പറഞ്ഞു, ആ 2 പേര്. ഫീൽഡിലുണ്ടോ? ഇല്ല, കൊച്ചുങ്ങളാ. ലാത്തുയർത്തി റോട്ടിൽ നിർത്തി അവൻ പറഞ്ഞു, ആ പരുവമാകട്ടെ, അവളുമാരോട് ഞാൻ ചോദിച്ചോളാം, തള്ളയോട് ചോദിച്ച അതുപോലെ തന്നെ. പിന്നെ എന്നെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ചോദിച്ചു, നിനക്ക് കയറണോ? ഞാൻ നിന്ന നിൽപ്പിൽ തൊഴുതുകൊണ്ട് നിലവിളിച്ചു,
ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു നടന്നു. ആ സംഭവത്തിന് ശേഷം ഒന്നര കൊല്ലം കഴിഞ്ഞ് വേദന തിന്നുതെന്ന് എൻ്റെ അമ്മ മരിച്ചു. പിന്നൊരു 8.5 കൊല്ലം, ഇപ്പോൾ ഇതാ കഴിഞ്ഞ ആഴ്ച പുഷ്പചേച്ചി വീണ്ടും എന്നെ കാണാൻ വന്ന് പറഞ്ഞു, എടി ഒരു സംഭവമുണ്ട്, നിൻ്റെ അമ്മയ്ക്കിട്ട് ലാത്തി കയറ്റിയില്ലേ ഉച്ചയ്ക്ക് മറുകുള്ള ആ പൊലയാടിമോൻ, അവൻ തിരിച്ചു വന്നു എന്ന് പ്രൊമോഷണൽ SI ആയിട്ട്. എൻ്റെ ഒരു ക്ലയൻ്റ് ഉണ്ട് പോലീസിലെ RPC എഴുത്തുകുത്ത് പണിയിലുള്ള, അയാൾ വിവരം തന്നാ അവൻ വന്ന നമ്മുടെ രോഹിണി ഇപ്പോൾ ഫീൽഡിലില്ലേ, മൃഗമാണ്, പഴയ പക അവന് കാണും, നിൻ്റെ അമ്മ ഒരുപാട് സഹിച്ചവളാ, അതുപോലെ അന്നോടി ഇവള് കൊച്ചു പെണ്ണല്ലേ. ഞാൻ തകർന്നുപോയി. പിന്നെ ആലോചിച്ചു, ഉറപ്പിച്ചു, അമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ചെയ്യണം, അവർ പെറ്റ മകളെ രക്ഷിക്കാൻ അത്രയെങ്കിലും നന്ദി ഞാൻ കാണിക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം സാറേ, ലൈംഗിക തൊഴിലാളികളുടെ അന്നത്തെ സമ്മേളനം നടക്കുന്നതിന് പിന്നിലൊരു സംഭവമുണ്ട്. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ 35 വയസ്സുള്ള ഒരു പെണ്ണ് മരിച്ചു കിടന്നു. പോലീസ് വന്ന് കണ്ടപ്പോഴേ പുച്ഛത്തോടെ പറഞ്ഞു, അയ്യേ കള, ഇതവളാ. അപ്പറഞ്ഞവന്മാരിൽ ചിലരൊക്കെ ഇവളെ കൊണ്ടുപോയിട്ടുള്ളതാ. മുറുകി നിൽക്കുമ്പോൾ കൊള്ളാം, അയയുമ്പോൾ പുച്ഛം. ആത്മഹത്യയോ കൊലപാതകമോ എന്ന് സംശയമുണ്ടായിരുന്നു. പിന്നാലെ പോകാൻ ആരുമില്ലായിരുന്നു. എന്നിട്ടും അന്നത്തെ ആ സംഭവത്തിൽ 2 ദിവസം ഈ പണിയെടുക്കുന്ന പെണ്ണുങ്ങൾ പണിമുടക്കി. എവിടെയും രേഖപ്പെടുത്തിയില്ല. ലോകത്ത് ഒന്നും സംഭവിച്ചില്ല. പോട്ടെ, ഞാൻ സാറിനെ മെനക്കെടുത്തി. ഒരു കാര്യവും കൂടി പറഞ്ഞിട്ട് പണി തുടങ്ങാം. അവൾ കുറച്ച് കൂടുതൽ വെള്ളമെടുത്ത് കുടിച്ചിട്ട് പറഞ്ഞു, വെള്ളം കുടിച്ചാലേ ഒരു സുഖം കിട്ടു, ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞു നിർത്താം. അമ്മ എന്നെയും രതീഷിനെയും കൂട്ടി കോളനിയിലെ ഒരു വീട്ടിൽ ഒരു ചേച്ചിയോട് പണം കടം വാങ്ങാൻ പോയ ഒരു ഓർമ്മ കിടപ്പുണ്ട്. അമ്മയുടെ പഴയ പരിചയക്കാരിയായിരുന്നു ആ ചേച്ചി. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, ഒരെണ്ണം അറിയാതെ ഉണ്ടായിപ്പോയി, മനസ്സിലാക്കാം. അതും പോരാഞ്ഞിട്ടാണോടി നീ ഈ രണ്ടെണ്ണത്തിനെയും കെട്ടിക്കൊണ്ട് നടക്കുന്ന? ഏ, ഞാൻ അന്നേരം ആ ചേച്ചിയുടെ കണ്ണിലേക്ക് നോക്കി. ഒരു ജീവൻ വേറൊരു ജീവനോട് തൊഴു കൈകളോടെ യാചിക്കുന്നത് പോലെ വെള്ളത്തിൽ കിടക്കുന്ന എൻ്റെ കൃഷ്ണമണികൾ അവരുടെ കൃഷ്ണമണികളുമായി കൂട്ടിമുട്ടുകയാണ്. അവരുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക്, അവരുടെ ആത്മാവിലേക്ക് എൻ്റെ നോട്ടം കയറിച്ചെന്നു. നമ്മളൊക്കെ ജീവനും മീതയാണല്ലോ. അതുകൊണ്ടാണല്ലോ ജീവനില്ലാത്ത സാറിനോട് ഞാൻ ഇത്രയും പറയുന്നത്. അത് മനസ്സിലാക്കിയാകണം ചേച്ചി അവിടെ സംസാരം നിർത്തി പണമെടുത്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തത്. അന്ന് അമ്മ എന്നെ ആ കുപ്പയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എവിടെയായിരിക്കും? പട്ടികൾ കടിച്ചു കൊന്ന് ശേഷം പൂവായോ പുലിയായോ പുഴുവായോ ജനിക്കുമായിരിക്കും. എന്തായാലും പൂവാകില്ല, പുലിയും ആകില്ല, പുഴുവാകും ഉറപ്പാ. ചില ജന്മങ്ങൾ അങ്ങനെയാ. ദൈവത്തിനും കൃത്യമായി ചില ഉച്ചനീചത്വം ഉണ്ട്. സാറിന് എന്തായിട്ടായിരിക്കുമോ എന്തോ ജനിക്കുന്നത്? നിങ്ങളൊക്കെ എപ്പോഴും അധികാരത്തിൽ തന്നെയായിരിക്കും. നിങ്ങളൊക്കെ ഇനിയും ഒരുപാട് ജീവികളുടെ ഗർഭപാത്രം കുത്തിപ്പൊട്ടിക്കും. അന്ന് കിഴക്കേക്കോട്ട സ്റ്റാൻഡിൽ ചത്തുകിടന്ന സ്ത്രീക്ക് ഒരു 9 വയസ്സുള്ള മകനുണ്ടായിരുന്നു. എന്നെപ്പോലെ തന്നെ ആരുമില്ലാത്ത അവനെയും പൊക്കിയെടുത്ത് എൻ്റെ അമ്മ വീട്ടിൽ കൊണ്ടുവന്നു. അതായിരുന്നു ഞങ്ങളുടെ രതീഷ്. ആരും ചെയ്യില്ല, ദൈവമായിരുന്നു എൻ്റെ അമ്മ. ദൈവം, അങ്ങനെ ഞങ്ങൾ ദൈവത്തെപ്പോലെ കരുതുന്ന അമ്മയുടെ മറ്റിടത്താണ് സാറെ നീ ലാത്തി കയറ്റിയത്, അവിടുന്ന് ചോര ഛർദ്ദിപ്പിച്ചത്, കൊന്നത്. ആ നീ പുഴുവിൽ നിന്നാറിയ തീട്ടത്തിൽ വളരുന്ന കൃമികീടമായിട്ടേ ജനിക്കാവൂ. അതിനായി സകല പെണ്ണുങ്ങൾക്കും വേണ്ടി പ്രാഗിക്കൊണ്ട് കുറച്ച് വളം കൂടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അവൾ മലർന്നു കിടക്കുന്ന സാറിൻ്റെ തലയ്ക്ക് മുകളിൽ കവച്ചു വെച്ചിരുന്ന് അവൻ്റെ ഉച്ചിയിൽ മറുകിലേക്ക് തന്നെ കൃത്യമായി വീഴുന്ന മട്ടിൽ തൂറിവെച്ചു. പിന്നെ ടോയ്ലറ്റിൽ പോയി വൃത്തിയായി, കയ്യിലെ ചോരയുടെ നനവ് തുടച്ചു മാറ്റി മടങ്ങി വന്നു. അവൻ്റെ നെഞ്ചിൽ തറച്ചിരുന്ന കത്തി ഊരിയെടുത്തു. അവൻ്റെ മുന്നിൽ തന്നെ തുടച്ചു, ചോര മാറ്റി ബാഗിലിട്ടു, വസ്ത്രങ്ങൾ ധരിച്ചു, മുടിയൊന്ന് ചീകി വെച്ചു, പൗഡർ ഇട്ടു. താൻ ആദ്യമായി സുന്ദരിയാണെന്ന് അവൾക്ക് തോന്നി. പുറത്തിറങ്ങി, വാതിൽ മെല്ലെ ചാരി, വെളുപ്പായി തുടങ്ങിയിരിക്കുന്നു. കഥ അവസാനിച്ചു. താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. ഈ ഓഡിയോ ബുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക.